ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം 1 രാജ 17:3 അതിൻ്റെ അവസാന ഭാഗം. ദൈവം ഏലിയാവിന് അരുളപ്പാട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക. പിന്നീട് പറയുന്നത് ഏലിയാവിന് കൊടുക്കുന്ന ആ പ്രൊവിഷൻസ്, ആ ഉദവികൾ എത്തിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഏലിയാവിനോട് കർത്താവ് പറയുന്നത് നീ ഒളിച്ചിരിക്കുക. ഒരു സമയത്തേക്ക് ആഹാബിന് തന്നെ തന്നെ വെളിപ്പെടുത്താതെ തനിക്കൊരു ദോഷവും വരാതിരിക്കേണ്ടതിന് നീ ഒളിച്ചിരിക്കുക. വേദപുസ്തകത്തിലുടനീളം നമ്മൾ ചിന്തിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് ഒരു ഒളിവിടമായിട്ട്, ഒരു മറവിടമായിട്ട് ദൈവം ആയിരിക്കുന്നതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു പദ്ധതി അവർക്ക് നിയോഗങ്ങളായി കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട്. അത് 32 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 20 വാക്യത്തിൽ, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. 27 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ 5 വാക്യത്തിൽ, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പിന്നീട് 91 സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. അതിൻ്റെ 4 വാക്യത്തിൽ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കപ്പെടുന്ന ആ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കുന്ന ഒരു ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ആ 32 സങ്കീർത്തനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നത്, നിൻ്റെ മക്കൾക്ക് വേണ്ടി അഥവാ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് അത് കൃത്യമായിട്ട് പറയുന്നത്, ആ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. 121 സങ്കീർത്തനത്തിലും ഇതേപോലെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അത്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ദോഷം തട്ടാതെ വണ്ണം, ചില പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വരാതെ വണ്ണം ഒരു മറുപടമായിരിക്കുന്ന കർത്താവ്. എന്നാൽ ഇതിനൊരന്തം വരുത്തും. ഇത് തന്നെ യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവനെന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വച്ചു. ഏലിയാവിനെ കുറേ വർഷങ്ങൾ ആ ക്ഷാമത്തിൻ്റെ കാലത്ത് മുഴുവൻ കെരീത്ത് തോട്ടിലും ആ വിധവയുടെ ഭവനത്തിലുമായി ഒളിപ്പിച്ച് മറച്ച് സൂക്ഷിച്ച ഒരനുഭവം. എന്നാൽ അതിൻ്റെ ശേഷം ഏലിയാവിനെ ധൈര്യത്തോടെ ആഹാബിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ വലിയ അരുളപ്പാടുമായി നിർത്തുവാൻ ദൈവമിടയാക്കി. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിലും 3 മാസം ആ മാതാപിതാക്കൾ ആ വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ നൈൽ നദിയിലേക്ക് അവനെ ഇട്ട് കളഞ്ഞു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ ആ പരിപാലനം ഒക്കെ അനുഭവിക്കാനായും പിന്നീടുള്ള കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുവാനും ഇടയായിത്തീർന്ന അനുഭവം. നമുക്കും ഇതൊരു മാതൃകയാക്കാം. നമുക്കും ദൈവം തരുന്ന ചില ഒളിവിടങ്ങൾ, ദൈവം മറച്ചു വെച്ച് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ, ആരും കാണാതെ ആരാലും അറിയപ്പെടാതെ ഇരിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ നിയോഗമാണത്. അതിനുശേഷം ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, അത് മിനുക്കി അമ്പാക്കി ഒളിപ്പിച്ച്
കൂണിയിൽ മറച്ചു വെക്കുന്നത് പിന്നീട് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്കായി നിലകൊള്ളുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി. അത് നമുക്കൊരു ബുദ്ധിയുപദേശമായി ഇന്ന് പകൽക്കാലമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിനെ ആ ഒളിച്ചിരിക്കുവാൻ പറഞ്ഞ് അവനത് കൃത്യമായിട്ട് അനുസരിച്ചു. അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു കർമ്മേലിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ മുഖാന്തരമായി തീർന്നു. ഇന്നും ചില രോഗങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ, ചില ഭാരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒളിപ്പിക്കപ്പെട്ട അവസ്ഥ, ആരും കാണാത്ത അവസ്ഥ, എന്നാൽ അവിടെയൊക്കെ ഓർക്കണം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് കർത്താവ് ഒളിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. മറച്ച് തിരുനിവാസത്തിൻ്റെ മറവിലാണ് മറച്ച് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അധൈര്യപ്പെടേണ്ട കാര്യമില്ല, ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. ഈ ഒളിവിടത്തിലിരുന്ന് ആവോളം ശക്തിപ്പെടുക, ആവോളം ശക്തി സംഭരിക്കുക. യെശയ്യാവ് തന്നെ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കർത്താവിനായി കാത്തിരിക്കുന്നതായി ഈ ഒളിവിടങ്ങളും ഈ മറവിടങ്ങളുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.